പബ്ജിക്കും റമ്മിക്കും ശേഷം മലയാളികളുടെ ജീവൻ എടുക്കുകയാണ് ഓൺലൈൻ വായ്പാ ആപ്പുകൾ. കടമക്കുടിയിൽ ഒരു കുടുംബത്തിലെ 4 പേരുടെ ആത്മഹത്യക്കിടയാക്കിയ സംഭവം ഓൺലൈൻ വായ്പാ കെണി എന്ന സൂചന. ആത്മഹത്യ ചെയ്ത നിജോയും ഭാര്യയും ലോൺ എടുത്ത പണം തിരികെ അടച്ചിട്ടും ഇനിയും പണം ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ് ലോൺ ആപ്പിൽ നിന്ന് ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞതുമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സംശയം. നിജോ, ഭാര്യ ശില്പ എന്നിവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ 4 പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ ഇന്നലെ കണ്ടെത്തിയത്. ഇവരുടെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചതോടെയാണ് ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചത്. ഈ പരിശോധനയിലാണ് ഓൺലൈൻ വായ്പാക്കണിയിൽ കുടുങ്ങിയാണ് ആത്മഹത്യ എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ആത്മഹത്യ ചെയ്ത നിജോയും ഭാര്യയും ചില ഓൺലൈൻ മൊബൈൽ ആപ്പുകളിൽ നിന്ന് പണം കടമായി എടുത്തിരുന്നു. ഈ പണം തിരികെ അടച്ചിട്ടും കൂടുതൽ പണം പലിശയിനത്തിൽ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ് വായ്പാ ആപ്പുകളിൽ നിന്ന് തുടർച്ചയായ ഭീഷണിയുണ്ടായിരുന്നു. ഇരുവരുടെയും ഫോട്ടോകൾ മോർഫ് ചെയ്ത് അടുത്ത ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്നായിരുന്നു ഭീഷണി. ഈ ഭീഷണിയിൽ പേടിച്ചാകാം കുടുംബസമേതം ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഏതൊക്കെ ആപ്പുകളാണ് ഇത്തരത്തിൽ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന വിവരം കണ്ടെത്താൻ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർശന നടപടികൾ തുടരാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 24 കൊച്ചി.